بسم الله الرحمن الرحيم ഈ മഹാപ്രപഞ്ചമടക്കം കോടാനുകോടി പടപ്പുകൾ സൃഷ്ടികൾ അല്ലാഹുവിൻ്റെ സൃഷ്ടികളായിട്ട് ലോകത്തുണ്ട്. ഓരോ സൃഷ്ടിയും വസ്തുനിഷ്ഠമായി നാം നോക്കിക്കണ്ടാൽ ഓരോ സൃഷ്ടിയും അത്ഭുതകരമാണ്. ഒരു പുൽക്കൊടി പോലും മഹാത്ഭുതം തന്നെയാണ്. എന്നാൽ ഈ കോടാനുകോടി സൃഷ്ടികളിൽ ഏറ്റവും വലിയ അത്ഭുത സൃഷ്ടി ഏത്? ഈ പ്രപഞ്ചത്തിനാകെ വെളിച്ചവും ഊർജവും സപ്ലൈ ചെയ്യുന്ന സൂര്യനാണോ വലിയ അത്ഭുതം? സൂര്യൻ മഹാ അത്ഭുതം തന്നെയാണ്. സൂര്യനില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവനും നിലനിൽക്കുകയില്ല, ഒരു ചെടിയും മുളച്ചു പൊങ്ങുകയില്ല, ഒരു പൂമൊട്ടും വിരിയുകയില്ല. ജീവന്റെ തുടിപ്പ് ഇവിടെ നിലനിൽക്കാൻ സൂര്യൻ എന്ന സൃഷ്ടി അനിവാര്യം. അത് അത്ഭുതം തന്നെ. സൂര്യനില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ. സൂര്യൻ അത്ഭുതം തന്നെ, പക്ഷേ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ അത്ഭുതം സൂര്യനല്ല. നിലാവ് വർഷിപ്പിക്കുന്ന പൗർണമിയാണോ ചന്ദ്രനാണോ? അത് മനോഹരം തന്നെയാണ്, പക്ഷേ വലിയ അത്ഭുതം ചന്ദ്രനും അല്ല. കോടിക്കണക്കിന് ജന്തുക്കളും മുത്തും പവിഴവും ഉൾക്കൊള്ളുന്ന അനന്തസാഗരമാണോ കടലാണോ? കടല് അത്ഭുതം തന്നെയാണ്. അതിന്റെ അടിത്തട്ട് അത്ഭുതങ്ങളുടെ കലവറയാണ്, തർക്കമില്ല. പക്ഷേ അല്ലാഹു പടച്ചു വെച്ച പടപ്പുകളിൽ ഏറ്റവും വലിയ അത്ഭുതം കടലുമല്ല കരയുമല്ല, ഏതാണ് പിന്നെ? അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? ഈ ചോദ്യത്തിന് ഉത്തരം ഇബ്നു നബാത്തത്തിൽ മിസ്സൂരി റഹിമഹുല്ലാ തന്റെ ഖുതുബയിൽ പറയുന്നുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക മിമ്പറുകളിൽ നിന്നും ഉരുവിടപ്പെടുന്ന, പാരായണം ചെയ്യുന്ന ഖുതുബയാണ് ഇബ്നു നബാത്തത്തിൽ മിസ്സൂരി. ആ നബാത്തി ഖുതുബയിൽ ആ മഹാത്മാവ് പറയുന്നുണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. യബ്ന ആദം അജബക ലജബ വ അൻത അജബ മിമ്മാ അജബക. യബ്ന ആദം, ആദം പുത്ര മനുഷ്യ, അജബക ലജബ, ഒരുപാട് കാര്യങ്ങൾ നിന്നെ ആശ്ചര്യപ്പെടുത്തി അത്ഭുത പരതന്ത്രനാക്കി. എത്രയെത്ര അത്ഭുതങ്ങളാണ് നീ കണ്ടത്, എത്രയെത്ര അത്ഭുതങ്ങളാണ് നീ കേട്ടത്, എത്രയെത്ര അത്ഭുതങ്ങളാണ് നീ അനുഭവിച്ചത് മനുഷ്യ. എന്നാൽ ഒരു പരമാർത്ഥം നീ അറിയണം. വ അൻത അജബു മിമ്മാ അജബക, നിന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നുമല്ല വലിയ അത്ഭുതം, നിന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു സൃഷ്ടിയുമല്ല ഏറ്റവും വലിയ അത്ഭുതം. അതേതാണെന്നറിയോ? അന്ത അഅജബു മിമ്മാ അഅജബക, നിന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളെക്കാൾ, വസ്തുക്കളെക്കാൾ, പടപ്പുകളെക്കാൾ ഏറ്റവും വലിയ അത്ഭുതം അന്ത, നീ തന്നെയാണ് മനുഷ്യ. അല്ലാഹുവിന്റെ പരകോടി സൃഷ്ടികളിൽ ഏറ്റവും വലിയ അത്ഭുതം അന്ത, മനുഷ്യ നീ തന്നെയാണ് വലിയ അത്ഭുതം. അതിന്റെ മീതെ ഒരു അത്ഭുതമില്ല മനുഷ്യ. എന്താണ് മനുഷ്യന്റെ അത്ഭുതം? എന്താണ് എന്നിലും നിങ്ങളിലുമുള്ള അത്ഭുതം? ശക്തിയുടെ കാര്യത്തിലോ വലിപ്പത്തിന്റെ കാര്യത്തിലോ ജീവിതമാർഗം കണ്ടെത്തുന്ന,
തന്ത്രങ്ങളുടെ കാര്യത്തിലോ ആണെങ്കിൽ മനുഷ്യനെ മികച്ചു കളയുന്ന, മനുഷ്യനെ കവർ ചെയ്യുന്ന, കടത്തിവെട്ടുന്ന ഇത്തരം ഗുണങ്ങളുള്ള ഒട്ടനവധി പടപ്പുകൾ എമ്പാടും ലോകത്തുണ്ട്. വലിപ്പം കൊണ്ട് മനുഷ്യനേക്കാൾ ഉയർന്നത്, ശക്തി കൊണ്ട് മനുഷ്യനേക്കാൾ ഉയർന്നത്, ആഹാരം ജീവിതോപാധി കണ്ടെത്തുന്ന കാര്യത്തിലുള്ള ടെക്നിക്കുകൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ, അതുള്ള പടപ്പുകൾ എമ്പാടും മനുഷ്യേതര സൃഷ്ടികളിൽ എമ്പാടും കാണാൻ സാധിക്കും. അതൊന്നുമല്ല മനുഷ്യനിലെ അത്ഭുതം. പിന്നെന്താ? സൃഷ്ടാവായ നാഥനെ കണ്ടെത്തി, അവന്റെ ഉടമസ്ഥനെ മനസ്സിലാക്കി, അനുസരിക്കുന്നവൻ മനുഷ്യനാണ് എന്ന അത്ഭുതമാണോ? അതുമല്ല, അതുമല്ല. അവന്റെ പടച്ചവനെ, അവന്റെ നാഥനെ കണ്ടെത്തി, ആ നാഥനെ അനുസരിക്കുന്നു എന്ന പ്രത്യേകതയാണോ? അതല്ല. ഈ പ്രപഞ്ചത്തിലെ സകല ജന്തുക്കളും ജീവജാലങ്ങളും റബ്ബാനിയായ റിമോട്ടിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്, റബ്ബിന്റെ റിമോട്ട് കൺട്രോളിലാണ് അനങ്ങിക്കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതും കടലിലെ നീല തിമിംഗലം തൊട്ട് ഈ കരയിലെ കുഞ്ഞനുറുമ്പ് പോലും അള്ളാഹുവിന്റെ റിമോട്ടിൽ അനുസരിച്ച് ചലിക്കുകയാണ്. അല്ലാതെ ഒന്നുമില്ല. മുഅ്മിന് അള്ളാഹുവിനെ അനുസരിക്കുമ്പോ പച്ച കാഫിറും റബ്ബിനെ ഒരർത്ഥത്തിൽ അനുസരിച്ചാണ് മുന്നോട്ടു പോകുന്നത്. നല്ലവരും മോശപ്പെട്ടവരും ഒക്കെ യഥാർത്ഥത്തിൽ റബ്ബാനിയായ ഖഹറിൽ, അവന്റെ ആ ബലാൽക്കാരത്തിന്റെ കുദറത്തിന്റെ കരങ്ങളിൽ ഒതുങ്ങി തന്നെയാണ് കഴിയുന്നത്. എല്ലാം അനുസരിച്ചാണ്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം തന്റെ ജനതയെ അള്ളാഹുവിലേക്ക് വിളിച്ചു. അവർ നിരസിച്ചു. അവർ നിരസിക്കുക മാത്രമല്ല, മഹാനായ പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാമിനെ അവർ ഭീഷണിപ്പെടുത്തി. അല്ലേ ഹൂദേ, നീ ഞങ്ങളുടെ മാർഗം പൊളിക്കാൻ വന്നാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല, ഞങ്ങൾ കല്ലിനെറിയും, നിന്നെ ഞങ്ങൾ അപായപ്പെടുത്തും, നിന്നെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്ന് ഹൂദ് നബിയുടെ ജനത ഭീഷണി മുഴക്കി. ഭീഷണി മുഴക്കിയ സമയത്ത് ആ മഹാനായ പ്രവാചകൻ ധിക്കാരിക്കൂട്ടമായ തന്റെ ജനതയോട് പറഞ്ഞ മറുപടി സൂറത്ത് ഹൂദിന്റെ 56-ാമത്തെ വചനത്തിൽ കാണാം. ജനതയെ ഹിദായത്തിലേക്ക് വിളിച്ചപ്പോ അവര് ഭീഷണി മുഴക്കി. ഭീഷണി മുഴക്കിയപ്പോ അവരോട് കൊടുത്ത മറുപടി ഹൂദ് സൂറത്തിന്റെ 56-ാമത്തെ ആയത്ത്, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബീ വറബ്ബികും മാ മിൻ ദാബ്ബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബീ അലാ സിറാത്തിൻ മുസ്തഖീം. നിങ്ങൾ കൊല വിളിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾ എന്നെ കല്ലെറിയുമെന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇന്നീ തവക്കൽതു അലല്ലാഹി റബ്ബീ വറബ്ബികും, എന്റെയും നിങ്ങളുടെയും ഉടമസ്ഥനായ പരിപാലകനായ അള്ളാഹുവിന്റെ പക്കൽ എന്റെ കാര്യം ഞാൻ ഏൽപ്പിക്കുന്നു. എന്റെ റബ്ബ് എന്നല്ല, നിങ്ങളുടെയും എന്റെയും റബ്ബായ അള്ളാഹുവിൽ എന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഈ പ്രപഞ്ചത്തിലേത് ജന്തുണ്ടോ, ഈ ഭൂമിയിലേത് ജീവിയുണ്ടോ, ആ ജീവികളൊക്കെയും അള്ളാഹു കൊടുമയിൽ പിടിച്ച് നിയന്ത്രിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അള്ളാഹു നെറുകയിൽ പിടിച്ചിട്ട്, അവകളുടെ തലയിൽ മൂർധാവിൽ പിടിച്ച് നിയന്ത്രിച്ചല്ലാതെ ഒരു പടപ്പുമില്ല, ഒരു പുഴുവുമില്ല, ഒരു പ്രാണിയുമില്ല, ഒരു ഉറുമ്പുമില്ല, ഒരു മനുഷ്യനുമില്ല, ഒരു ജന്തുവും ഇല്ല. മാമിൻ ദാബ്ബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ. ജന്തു ജീവി എന്ന് പറയാൻ പറ്റുന്ന ഏതുണ്ടോ എന്തുണ്ടോ അതിൻ്റെയൊക്കെ നെറുകയിൽ പിടിച്ച് അള്ളാഹു ചലിപ്പിക്കുകയാണ്. അള്ളാഹു ചലിപ്പിക്കുന്നതിനനുസരിച്ച് ഇപ്പൊ ഉറുമ്പ് പോകുന്നു, ലക്ഷ്യബോധമില്ലാതെ പോവാന്ന് വിചാരിച്ചോ? ഉറുമ്പിന് ദിശ കാണിച്ചവൻ അള്ളാഹുവാണ്.
അള്ളാഹു കൊടുത്ത ഡയറക്ഷൻ അനുസരിച്ചാണ് ഉറുമ്പ് ലൈനായിട്ട് സഞ്ചരിക്കുന്നത്. ഖുർആനാണ് പറയുന്നത്, ഏത് ജന്തുവിന്റെയും നെറുകയിൽ പിടിച്ച് അള്ളാഹു നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ നാഥനാണെങ്കിൽ നേരായ വഴിയിലുള്ളവനാണ് എന്റെ നാഥൻ എന്ന് വെച്ചാൽ ഈ മറുപടിയുടെ അർത്ഥം എന്താ? അല്ലയോ എന്റെ ജനമേ, നിങ്ങൾ എന്നോട് കൊല വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. നിങ്ങളടക്കമുള്ള എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു നിയന്ത്രിക്കുന്ന അവസ്ഥയിലല്ലാതെയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കല്ലെറിയണോ? നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കണോ? എന്നെ പരിഹസിക്കണോ? കൂവി വിളിക്കണോ? എന്നെ ഇല്ലായ്മ ചെയ്യണോ? എന്തിനെ? എന്റെ രോമത്തിൽ നിങ്ങൾക്ക് തൊടണമോ? എങ്കിൽ എന്റെ റബ്ബിന്റെ തീരുമാനവും ഉത്തരവും ഇല്ലാതെ നിങ്ങൾക്കതിന് സാധ്യമേ അല്ല. നിങ്ങൾ കൊല വിളിച്ചോളൂ, ഏത് ജന്തുവിനെയും നെറുകയിൽ പിടിച്ചിട്ട് അള്ളാഹു ചലിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ ശരീരത്തിലൊന്ന് തൊടണമെങ്കിൽ ആ റബ്ബിന്റെ ഓർഡർ ഇല്ലാതെ നടക്കൂല. ഇനി നിങ്ങളിലൂടെ എന്നെ ഇല്ലായ്മ ചെയ്യാൻ എന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ റബ്ബിന്റെ വഴി ക്ലിയറാൻ, എന്റെ റബ്ബിന്റെ വഴി തെറ്റൂല, അവന്റെ തീരുമാനം പിഴക്കുകയില്ല. അപ്പൊ എന്നെ കൊല്ലുന്നത് അവന്റെ ശരിയായ തീരുമാനമാണ്, എനിക്ക് പരാതിയില്ല. ഇതാണ് തൗഹീദിന്റെ വീക്ഷണം. അപ്പൊ ഈ പറഞ്ഞ ആയത്തിലുള്ളത് എന്താണ്? ഏത് ജന്തുവും അള്ളാഹുവിനെ അനുസരിച്ചിട്ടാ പോകുന്നത്. ഇനിയിപ്പോ നമുക്ക്, നമ്മള് മുസ്ലിമീങ്ങൾ, നമ്മള് മുഅ്മിനീങ്ങൾ, അള്ളാഹുവിനെ നിസ്കരിക്കുന്നവർ നാം, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവർ നാം, അള്ളാഹുവിനെ വാഴ്ത്തി തസ്ബീഹ് ചൊല്ലുന്നവർ നാം, അള്ളാഹുവിനെ സ്മരിക്കുന്നവർ നാം എന്ന് പറഞ്ഞ് അതൊരു പ്രത്യേകതയാക്കി എടുക്കാൻ പറ്റുമോ? അത് നമ്മുടെ പ്രത്യേകതയല്ല. സസ്യലോകം, ഈ പള്ളിപ്പറമ്പിലുള്ള വള്ളിച്ചെടികൾ, വള്ളി വള്ളിയായി പടരുന്ന ചെടികൾ സുജൂദിലാണെന്ന് അല്ലാഹു സൂറത്ത് റഹ്മാനിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, ഭൂമിയിൽ പടർന്നു കിടക്കുന്ന വള്ളിച്ചെടികൾ, വശ്ശജറു വലിയ മരങ്ങൾ, യസ്ജുദാൻ ആ രണ്ട് ടീമും സുജൂദിലാണ്. അല്ലാഹു നമ്മൾ സുജൂദ് ചെയ്തു പറഞ്ഞ വലിയ കേമത്തരം അല്ല. വള്ളിയും അതുപോലെ തന്നെ മരങ്ങളും യസ്ജുദാൻ രണ്ടും സുജൂദില. സുജൂദ് നമുക്ക് തിരിയില്ലെങ്കിലും സുജൂദിലാണ്. അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നവർ ഇപ്പൊ ഈ മനുഷ്യന്മാരല്ലേ? അല്ല, എല്ലാം പഠിച്ച് നിസ്കരിക്കുന്നു. പക്ഷിമൃഗാദികൾ, ഗോളലോകങ്ങൾ, സസ്യലോകങ്ങളൊക്കെയും പഠിച്ച് നിസ്കരിക്കുന്നു. കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു, എല്ലാം അവരുടേതായ നിസ്കാരവും തസ്ബീഹും പഠിച്ചറിഞ്ഞ് ചെയ്യുകയാണെന്ന് അല്ലാഹു. പിന്നെ മനുഷ്യന്റെ അത്ഭുതം എന്താ? യബ്ന ആദം, ആദമിന്റെ മോനെ, അജബക്കൽ അജബ്, ഒത്തിരി കാര്യങ്ങൾ നിന്നെ അത്ഭുത പരതന്ത്രനാക്കി, അതൊന്നും അത്ഭുതല്ല. വ അന്ത അജബു മിമ്മ അജബക്, എല്ലാ പടപ്പുകളിലും ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യ നീയാണ്, നിന്നെക്കാൾ വലിയ അത്ഭുതല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഞാനും നിങ്ങളും ഏറ്റവും വലിയ അത്ഭുതമായത് എന്തുകൊണ്ട്? മനുഷ്യന്റെ ഘടനയിലും അവന്റെ സൃഷ്ടിപ്പിലും അവന്റെ പ്രകൃതിയിലും മനുഷ്യനെ പോലെ ഒരു പടപ്പ് വേറെ ഇല്ലേ ഇല്ല. അത്ഭുതകരമായ സംവിധാനമാണ് മനുഷ്യന്റേത്, അത്ഭുതകരമായ ഘടനയാണ് മനുഷ്യന്റേത്. അങ്ങനെ ഒരു സൃഷ്ടി സൂര്യനല്ല, ചന്ദ്രനല്ല, ഗോളലോകങ്ങളല്ല. ഈ പ്രപഞ്ചത്തിലെ ഒരു പടപ്പും മനുഷ്യനെ പോലത്തെ പടപ്പില്ല. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പടപ്പുകളുടെയും റോ മെറ്റീരിയലുകളുടെ ഒരു കണം മനുഷ്യനിൽ അടങ്ങാതെ ഇല്ല. ഏത് ലോകം എടുത്തു നോക്ക്, ആ ലോകത്തിന്റെ ഒരു കണം മനുഷ്യനിലുണ്ട്. എല്ലോ ഈ പ്രപഞ്ചം മൊത്തം അൽ അനാസിറുൽ അർബഅ, നാല് മൂലധാതുക്കളാണ് പ്രപഞ്ചത്തിന്റെ റോ മെറ്റീരിയൽ.
അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം അല്ലാഹു ഉണ്ടാക്കിയത്. നാലേ നാല് വസ്തു, അൽമാഉ വന്നാറു വത്തുറാബു വൽഹവാഉ, വെള്ളം തീ മണ്ണ് കാറ്റ്. മണ്ണിന്റെ വാഗാണ് സ്വർണവും വെള്ളിയൊക്കെ, ഇരുമ്പൊക്കെ മണ്ണിന്റെ വാഗാണ്. മണ്ണ് അതുപോലെ കാറ്റ്, തീയ് അതുപോലെ വെള്ളം, ഇതാണ് പ്രപഞ്ചത്തിന്റെ റോ മെറ്റീരിയൽ. ഇതിൽ നിന്നാ പ്രപഞ്ചം ഉണ്ടാക്കിയത്. ഈ നാല് സാധനവും മനുഷ്യനെന്ന അത്ഭുത സൃഷ്ടിയിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. മനുഷ്യനിൽ ഇരുമ്പിന്റെ സത്തുണ്ട്, മനുഷ്യനിൽ ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ അടങ്ങിയ ലോഹം കാൽസ്യമാണ് എന്ന് ഇന്നത്തെ മോഡേൺ സയൻസ്. ഇരുമ്പിന്റെ സത്തുണ്ട്, സ്വർണ്ണുണ്ട് നമ്മിൽ, കാരണം മണ്ണ് ഉൾക്കൊള്ളുന്നു. മണ്ണുണ്ട്, അതുപോലെ തന്നെ അഗ്നിയുണ്ട്, ചൂടാറിയാൽ ആള് പോവും. കാറ്റുണ്ട്, കാറ്റ് പോയാൽ ആള് പോവും. ഇങ്ങനെ വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. ഈ നാല് സാധനം മൂലധാതുക്കൾ മനുഷ്യനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതന്നെ ഏറ്റവും വലിയ അത്ഭുതം. ഈ നാല് സാധനങ്ങൾ തമ്മില് ഒരുമിക്കാത്ത, പൊരുത്തപ്പെടാത്ത സാധന. വെള്ളവും തീയും പൊരുത്തപ്പെടുവോ? രണ്ടും ഒരിക്കലും ചേരാത്ത സാധന വെള്ളവും തീയും. അതുപോലെ തന്നെ മണ്ണും കാറ്റും ചേരാത്ത സാധനമാണ്. ഈ ചേരാത്ത നാല് മെറ്റീരിയലിനെ ഉരുട്ടിക്കൂട്ടി മനുഷ്യനിൽ നിക്ഷേപിച്ചു. അത്ഭുതം. ഇതൊക്കെ ചിന്തിക്കാണ്ട്. മാത്രമല്ല, ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിന്റെ ഒരു ഫോട്ടോ കോപ്പി ഓരോ മനുഷ്യനിലും അല്ലാഹു സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്, ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇമാം അലിയാര് തങ്ങൾ പറയുന്നുണ്ടല്ലോ, നീ നിന്നെ കുറിച്ച് ചെറിയ ഒരു ദേഹമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു 65 കിലോ അല്ലെ, 70 കിലോ അല്ലെ, 100 കിലോ ഉള്ള ഒരു ചെറിയ തടിയാണ് നീ എന്ന് തെറ്റിദ്ധരിച്ചു. അല്ല മോനെ, അല്ല മോളെ, ആലമുല്ലഖ്ബറു, നിന്നിൽ അതിമഹാപ്രപഞ്ചം ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അതിമഹാലോകം മനുഷ്യ നീ എന്ന് പറയുന്ന അത്ഭുത സൃഷ്ടിയിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. നീ ഒന്ന് നോക്കിയാൽ നിനക്കത് കാണാൻ പറ്റും. ഇമാം അലി ഇബ്നു അബി ത്വാലിബിൻ കറമല്ലാഹു വജ്ഹഹു തങ്ങൾ. അപ്പൊ ഈ ശാരീരിക ഘടനയിൽ തന്നെ ഭയങ്കര അത്ഭുതമാണ്. അവിടെ നിൽക്കൂല. നീ മനുഷ്യന്റെ നേച്ചർ നോക്ക്. ഇങ്ങനെ ഒരു പടപ്പ് മഷിട്ട് തെരഞ്ഞാലും ലോകത്ത് കാണൂല. ആനയോ, നീല തിമിംഗലമോ, ശൈത്വാനോ, മലക്കോ, പറവകളോ, കന്നാലികളോ, എവിടെ നോക്കിയാലും കാണാത്ത ഒരു പ്രകൃതം എനിക്കും നിങ്ങൾക്കുണ്ട്. ഒരു നായക്ക് നായയാകാനേ പറ്റൂ, ഒരു കഴുതക്ക് കഴുതയാകാനേ പറ്റൂ, ഷെയ്ത്വാന് ഷെയ്ത്വാനാകാനേ പറ്റൂ, മലക്കിന് മലക്കാകാനേ പറ്റൂ. എന്തായി പറഞ്ഞത്? എന്തായി പറഞ്ഞത്? നായക്ക് ട്രെയിനിങ് കൊടുത്താൽ കുറച്ച് ആ പരിശീലനം സിദ്ധിച്ച നായ ചില വേലകളൊക്കെ ചെയ്യും, പക്ഷെ ആ ബൗണ്ടറിയിൽ നിന്നിട്ട് നായക്ക് പുറത്തു കിടക്കാൻ പറ്റൂല. കഴുത ഭാരം വഹിപ്പിച്ച് ശീലിപ്പിച്ചാല് ചിലപ്പോ കിൻഡൽ കണക്കിനൊക്കെ വഹിക്കാൻ കഴുതക്ക് പറ്റിയേക്കാം. അതിന്റെ വൃത്തത്തിൽ നിന്ന കഴുതക്ക് അതിന്റെ നേച്ചർ മാറ്റാൻ ഒക്കൂല. ഷെയ്ത്വാൻ എന്നും ഷെയ്ത്വാന, മലക്ക് മലക്ക് എന്നും ആ പ്രകൃതിയില. എന്നാൽ മനുഷ്യരായ നമുക്ക് ഈ നാലിൽ ഏത് വേണമെങ്കിലും പ്രകൃതിപരമായി സ്വീകരിക്കാനും അതായി മാറാനും സാധിക്കും. ഈ നാലിൽ ഏതും നമുക്കാകാം. ഈ രൂപം, രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യരൂപമുള്ളവൻ തന്നെ നായെപ്പോലെ ആകുമെന്ന് ഞാനല്ല പറയുന്നത്, അല്ലാഹു പറയുന്നു, ഖുർആനിൽ പറയുന്നു. അതെ, فَمَثَلُهُ كَمَثَلِ الْكَلْبِ إِن تَحْمِلْ عَلَيْهِ يَلْهَثْ أَوْ تَتْرُكُهُ يَلْهَثْ. തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവിടെ നീതിബോധമില്ല, അവിടെ സത്യസന്ധതയില്ല, അവിടെ സദാചാര മൂല്യങ്ങളില്ല, അവിടെ വിധിവിലക്കുകളുടെ നിയമങ്ങളുടെ പ്രശ്നമില്ല. എന്റെ താല്പര്യം നടപ്പിലാകണം എന്നൊരാൾ തീരുമാനിച്ച് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു പറയാൻ, അതാണ് വത്തബഹവാഹു, തന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി. നിയമം പ്രശ്നമല്ല, സത്യം പ്രശ്നമല്ല, ശരി തെറ്റ് പ്രശ്നമല്ല, എന്റെ താല്പര്യം നടക്കണം. വത്തബഹവാ ഫ
ഫമസലുഹു ആ മനുഷ്യനുള്ള ഉദാഹരണം കമസലിൽ കൽബി നായയെ പോലെയാണ് ഇൻ തഹ്മിൽ അലൈഹി അൽ ഹസ് ഔ തത്റുഖുഹു അൽ ഹസ് ആ നായയെ ഒരു ഏറ് വെച്ചു കൊടുത്താൽ ഒരു അടി വെച്ചു കൊടുത്താൽ നാക്ക് നീട്ടും അതിനൊന്നും ചെയ്യാതെ വിട്ടാലും നാക്ക് നീട്ടും അല്ലേ നമ്മളെ ഒരു എം പി പറഞ്ഞല്ലോ ഒരു ഒരു സ്വഭാവമുള്ള ചാവാലയോ എന്തോ ഒരു പേര് പറഞ്ഞല്ലോ ഇതുപോലത്തെ തെരുവിൽ നടക്കുന്ന ആ സാധനം പോലെയാണ് ഈ രണ്ടു കാലിൽ നടക്കുന്ന മനുഷ്യനെന്ന് വിശുദ്ധ ഖുർആൻ അപ്പൊ ആ ജീവിയുടെ സ്വഭാവം സ്വീകരിക്കാൻ മനുഷ്യന് പറ്റും ഇനിയോ കഴുതയോ ഖുർആനിൽ വെള്ളിയാഴ്ച ഓതുന്നൊരു സൂറത്തുണ്ട് ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ ജുമുഅ എന്നാണ് ദൈവിക വചനങ്ങൾ പഠിക്കുകയും ആ പഠിച്ചതനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്ന ടീമിനെ കഴുത മനുഷ്യന്മാര് രണ്ടു കാലിൽ നടക്കുന്ന കഴുതയെ പോലത്തെ മനുഷ്യന്മാര് എന്ന് അല്ലാഹു മസലുല്ലദീന ഹുമ്മിലുത്തൗറാത സുമ്മലം യഹ്മിലൂഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ വെള്ളിയാഴ്ച ഇമാമുമാര് പാരായണം ചെയ്യുന്നത് ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതാണ് അന്നത്തെ പണ്ഡിതന്മാർ നബി തങ്ങളുടെ കാലത്തെ പണ്ഡിതന്മാരായ വേദക്കാർ അവര് തൗറാത്ത് വഹിച്ചു വഹിച്ചില്ല എന്ന പറഞ്ഞു എന്നുവെച്ചാ പഠിച്ചു അതുപോലെ ജീവിച്ചില്ല ഇതുപോലെ ഇന്ന് ഖുർആൻ പഠിച്ചു അതുപോലെ ജീവിച്ചില്ല ആ മനുഷ്യന്റെ അവസ്ഥ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് കഴുതന്റെ പുറത്ത് ബുഖാരി മുസ്ലിവും ഖുർആൻ വ്യാഖ്യാനങ്ങളൊക്കെ കെട്ടിക്കൊടുത്തു കഴുത അല്ലാലിമുൽ അല്ലാമ കഴുത ശൈഖുനൊന്നും ആവൂലല്ലോ ഒന്നും ആവൂല കഴുത കഴുതന്നെ ഇതേപോലെയാണ് ഈ മനുഷ്യൻ കഴുതക്ക് സമാനമാണെന്ന് അല്ലാഹു അപ്പോ നായയാകാ കഴുതയാകാ ഷെയ്ത്വാനും ആകാം ഷെയ്ത്താനെ പോലെന്നും കൂടി അല്ല അല്ലാഹു പറഞ്ഞു ഇപ്പൊ നേരത്തെ പറഞ്ഞ രണ്ട് ജീവികളെ പോലെന്നാ അല്ലാഹു പറഞ്ഞത് ഇത് ഷെയ്ത്വാന്ന് പച്ചക്ക് പറഞ്ഞിരിക്കുകയാണ് ആ മനുഷ്യൻ ചെകുത്താനാകും ഷെയ്ത്വാനായി മാറും മനുഷ്യൻ ഷെയ്ത്വാൻ തന്നെ എന്ന് ഖുർആനിൽ രണ്ട് സ്ഥലത്ത് പച്ചക്ക് പറഞ്ഞിട്ടുണ്ട് ഗോപ്യമായി ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പച്ചക്ക് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് നബി തങ്ങളെ എതിർത്ത മനുഷ്യന്മാര് നബി തങ്ങളെ ഉപദ്രവിച്ച മുശ്രിക്കുകള് അതൊക്കെ നബി തങ്ങൾ ഇങ്ങനെ സഹിച്ചു നിന്നപ്പോ അല്ലാഹു ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ആയത്തിറക്കി വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ നദുവാ ശയാത്തീനൽ ഇൻസി വൽ ജിൻ നബിയെ സങ്കടപ്പെടരുതേ നബിയെ അങ്ങ് തളരരുതേ അങ്ങ് പ്രയാസപ്പെടരുതേ അങ്ങേക്ക് വന്ന ശത്രുക്കളെ പോലെ കദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ നദുവാ ഞാൻ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച ഏത് നബിയുണ്ടോ ആ നബിക്കൊക്കെ ശത്രുക്കൾ ഉണ്ടായിരുന്നു നബിയെ മിത്രങ്ങൾ മാത്രമായിരുന്നില്ല എല്ലോ നബിമാർക്കും ഞാൻ ശത്രുക്കളെ നിയോഗിച്ചിരുന്നു ആ ശത്രുക്കൾ ആരാ ഷയാത്വീനൽ മനുഷ്യ ജിന്ന് വർഗത്തിൽപ്പെട്ട ചെകുത്താന്മാർ മനുഷ്യ ജിന്ന് വർഗത്തിൽപ്പെട്ട ചെയ്ത്താന്മാരെ ഉണ്ട് ഇപ്പൊ നമ്മൾ സാധാരണ ഓതുന്ന ഒരു സൂറത്താണ് സൂറത്ത് നാസ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശരരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്താണ് പറഞ്ഞത് ജനങ്ങളുടെ ഉടമസ്ഥനായ റബ്ബിൽ ഞാൻ അഭയം തേടുന്നു എന്തിനാ അഭയം തേടുന്നത് മലികിന്നാസ് ജനങ്ങളുടെ രാജാവായ തമ്പുരാന്റെ പക്കൽ അഭയം തേടുന്നു ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനായ റബ്ബ് മിൻ ശരരിൽ വസ്വാസിൽ ഖന്നാസ് വസ്വാസ് ഉണ്ടാക്കുന്ന ചെകുത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ദിക്റ് വരുമ്പോ പിന്മാറുകയും ചാൻസ് കിട്ടിയാ കേറി അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ചെകുത്താന്റെ ദുർമന്ത്രങ്ങളിൽ നിന്ന് ഞാൻ ജനങ്ങളുടെ ആരാധ്യനും ഉടമസ്ഥനും റബ്ബും രാജാവുമായ അള്ളാഹുവിൽ അഭയം തേടുന്നു അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ് ജനങ്ങളുടെ ഹൃദയത്തിൽ ദുഷിച്ച വിചാര വികാരങ്ങൾ ഇട്ടുകൊടുക്കുന്ന ചെയ്ത്താൻ ഈ ചെയ്ത്താൻ ഏതാ മിനൽ ജിന്നത്തി വന്നാസി മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ചെകുത്താന്മാർ നോക്കൂ നിങ്ങൾ പണ്ട് ആരാണ്ട് അസുഖം മാറാൻ രണ്ടു രൂപ ചെകുത്താനെ നേർച്ചയാക്കിയെന്നും പിന്നെ ഈ ചെകുത്താനത്തെ പരതി ഇറങ്ങി ഇയാൾ ആകെ ക്ഷീണിച്ചു എന്നും
പിന്നെ ആരാണ്ട് പറഞ്ഞു കൊടുത്തു, വാങ്കുവിളി കേട്ടിട്ട് പള്ളിയിൽ നിന്ന് ചാടുന്ന രണ്ടു കാലിൽ വരുന്ന ജന്തു ആരാ, അതെന്നെ ചെകുത്താൻ അവന് കൊടുത്ത സൂക്കുകളും മാറുന്നു. ആരാണ്ട് ഒരു കഥ മെനഞ്ഞിരുന്നല്ലോ. ആ കഥ പൊട്ടക്കഥയാണ്, നിർമ്മിതിയാണെങ്കിലും വാസ്തവത മനുഷ്യ പിശാജ്, മനുഷ്യന് പിശാചുമാകാം. പിശാജ പിശാചിനെ പോലെ എന്നല്ല, പിശാചാകാം. ആരാ പറയുന്നത്? അള്ളാഹു പറയുന്നത്. ഇനി മലക്കിന്, ഇനി മനുഷ്യന് വേണമെങ്കിൽ മലക്കിന്റെ സ്ഥാനത്തേക്കും കയറി പോകാം, ആലമുൽ മലക്കൂത്തിലേക്ക് എത്തിപ്പെടാം, മലക്കിന്റെ ലോകത്തേക്ക് മനുഷ്യൻ എത്തിപ്പെടാം, അവിടുന്നും പുരോഗമിക്കാം. മുഖറബുൽ അംലാക്കായ ആകാശലോകത്തിന്റെ രാജകുമാരനായ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, ആ ജിബ്രീൽ എന്ന മലക്കിന് കേറാൻ പറ്റാത്ത ഇടത്തേക്ക്, എത്തിപ്പെടാനാകാത്ത മേഖലയിലേക്ക് എത്തിപ്പെട്ട ഒരു ചക്രവർത്തിയുണ്ട് മനുഷ്യരിൽ. അതാരാന്നറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. ജിബ്രീലിന് പോലും പെർമിഷൻ ഇല്ലാത്തയിടത്ത് മനുഷ്യനിൽ നിന്നൊരു പ്രതിനിധി പോയി. ഹത്താലി ബഹ്രിൻ നൂരി ജിബ്രീലും വഖാഫ്, പ്രകാശസാഗരം, പ്രകാശകടല്, മിറാജിന്റെ അന്ന് പോയി 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 ഏകടാകാശങ്ങളൊക്കെ കടന്ന് അതൊക്കെ താണ്ടിക്കടന്നപ്പോ ബഹ്റുൻ നൂറിന്റെ തീരത്തെത്തി. പ്രകാശകടൽ, പ്രകാശസാഗരം, അവിടെ എത്തിയപ്പോ ജിബ്രീലും വഖഫ്, ജിബ്രീൽ എന്റായി. ജിബ്രീലിന്റെ യാത്ര അവസാനിച്ചു, എന്റായി, അവിടെ സ്റ്റോപ്പായി. ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാ, ഹബീബേ, അങ്ങ് മുന്നേറുക. ഞാൻ ഒരു ചാണൊരു ബിന്ദു ഇനി മുന്നോട്ട് പോയാൽ ലഹ്തറഖ്തു, ഞാൻ കരിഞ്ഞു ചാരമായി പോകും. ഇവിടുന്ന് അപ്പുറത്തേക്ക് എനിക്ക് കടക്കാൻ പറ്റില്ല. ദഅനീ തഖദ്ദം യാ ഹബീബീ ലാ തഖഫ് അബ്ശിർതു നാജീ റബ്ബക ഖയ്യൂമാ, എന്നെ ഇട്ടേച്ച് ഹബീബേ അങ്ങ് മുന്നോട്ട് മുന്നോട്ട് പോയി, ഉടമസ്ഥനായ റബ്ബിന്റെ സവിധത്തിലെത്തി അവനുമായി സംവദിക്കുക നബിയേ. മലക്കിന്റെ അവിടുന്ന് പുരോഗമിക്കാൻ പറ്റും. മനുഷ്യന് എന്തു ആകാനാ പറയുന്നത്? മനുഷ്യന് ദൈവമാകാൻ പറ്റുമോ? അത് പറ്റൂല. ദൈവമാകാൻ പറ്റുമോ? അത് പറ്റൂല. ആ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ദൈവമാകാൻ പറ്റൂല. പക്ഷേ റബ്ബാകാൻ പറ്റൂല, റബ്ബാനി ആകാം. റബ്ബാനി എല്ലാ നബിമാരും സമൂഹത്തോട് വന്ന് പറഞ്ഞത് കൂനു റബ്ബാനീൻ, നിങ്ങളൊക്കെ റബ്ബാനികളാകണം. റബ്ബാനി കൂനു റബ്ബാനീൻ, നിങ്ങൾ റബ്ബാനിയുകളാകണം. റബ്ബാകാൻ ഒരു പടപ്പിനെ കൊണ്ടും പറ്റൂല. എന്താ റബ്ബാനി? റബ്ബിന്റെ നിഷ്കളങ്കനായ ദാസനാവുക വഴി ആ റബ്ബാനിയായ അത്ഭുതങ്ങളും വിശേഷണങ്ങളും ഗുണങ്ങളും തന്നിൽ വഹിക്കുകയും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ് റബ്ബാനി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ശരീഫായ വിരൽ കൊണ്ട് ചന്ദ്രനെ ഒന്ന് ചൂണ്ടിയപ്പോൾ അത്ഭുത സൃഷ്ടിയായ ചന്ദ്രൻ പിളർന്നു. ഖുർആൻ പറഞ്ഞതാ അല്ലേ? പല പ്രവാചകന്മാരും അവരെ പ്രാർത്ഥനാ സമയം കഴിഞ്ഞു പോകും സമരമുഖത്തായതിനാൽ എന്ന് പറഞ്ഞപ്പോ സൂര്യനോട് സ്റ്റോപ്പ് സ്റ്റോപ്പ്, സൂര്യനോട്. അവിടെ ആ സൂര്യൻ നിലനിന്ന സംഭവം ഹദീസിലും ചരിത്രത്തിലും കാണുന്നുണ്ട്. ഇത് മനുഷ്യനെ പറ്റുള്ളൂ, കാരണം റബ്ബാനിയാൻ. റബ്ബിന്റെ ആജ്ഞകളും അത്ഭുതങ്ങളും ഈ മനുഷ്യനിൽ പ്രകടുക. റബ്ബ് റബ്ബാണ്, അടിമ അടിമാണ്, രണ്ടു രണ്ടാണ്. ഒരിക്കലും ഒരു പടപ്പും റബ്ബാകൂല. റബ്ബാനി മുത്തനബിയുടെ അത്ഭുതങ്ങള് ഒരു പടപ്പ് എന്നാൽക്ക് നബിയുടെ അത്ഭുതമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറവകളെ അറുത്ത് പീസാക്കി മിക്സ് ആക്കിയിട്ട് പർവ്വതത്തിന്റെ ഉച്ചിയിൽ കൊണ്ടുപോയി വിളിച്ചപ്പോ ആ പറവകളൊക്കെ പറന്നു വന്നു. ഇബ്രാഹിം നബിയുടെ ഒരു വ്യക്തി എന്നുള്ള അത്ഭുതമാണോ? അല്ല. ഇബ്രാഹിം നബി റബ്ബാനിയായി, റബ്ബിന്റെ കുദ്രത്തുകൾ വഹിക്കുന്ന ആളായി. ഇതാണ് റബ്ബാനി. കൂനു റബ്ബാനീൻ, നിങ്ങൾ റബ്ബാനികളാകണം. അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ ആസ്വദിക്കുന്നവർ, അനുഭവിക്കുന്നവർ, അത് ഉൾക്കൊണ്ടവർ നിങ്ങളായി മാറണം. ഈ ആയത്തിന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി പറയുന്നത്, ഇഅലം അന്നൽ ഇൻസാന ഫീ ഖിൽഖതിഹി വ തർകീബിഹി അർബഉ ശവാഇബ. ഓരോ മനുഷ്യനിലുള്ള അത്ഭുതം എന്താണെന്നറിയോ? മനുഷ്യന്റെ ഘടനയിൽ, അവന്റെ സംവിധാനത്തിൽ നാല് സ്വഭാവങ്ങൾ മിക്സ് ആയിട്ടുണ്ട്.
നാല് ഗുണങ്ങൾ ഓരോ മനുഷ്യനിലും നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. നാല് ഗുണങ്ങൾ: ഒന്ന് അസ്സബുഇയത്തു, രണ്ട് അൽബഹീമിയത്തു, മൂന്ന് അഷൈത്വാനിയത്തു, നാല് അറബ്ബാനിയത്തു. ഒന്ന് അസ്സബുഇയത്തു, ക്രൂരജന്തുവിന്റെ സ്വഭാവം. ക്രൂരജന്തുവിന്റെ സ്വഭാവം, പുലിയുടെ സ്വഭാവം, ചാടിക്കടിക്കുന്ന നായയുടെ സ്വഭാവം, ക്രൂരജന്തുവിന്റെ സ്വഭാവം ഒന്ന്. രണ്ട് വൽബഹീമിയത്തു, കന്നാലി മൃഗത്തിന്റെ സ്വഭാവം. മൂന്ന് വശൈത്വാനിയത്തു, ഷൈത്വാന്റെ സ്വഭാവം. നാല് അറബ്ബാനിയത്തു, റബ്ബുമായി ബന്ധപ്പെട്ട സൽഗുണങ്ങൾ. ഈ നാല് സ്വഭാവങ്ങൾ എല്ലാവരിലുണ്ട്. ഇതൊരു പടപ്പിനുമില്ല. മലക്കിന് മലക്കാകാനേ പറ്റുള്ളൂ, ഷെയ്ത്താന് ഷെയ്ത്താനാകാനേ പറ്റുള്ളൂ, കന്നാലികൾക്ക് കന്നാലിയാകാനേ പറ്റുള്ളൂ, മനുഷ്യൻ ഏതുപോലെയുമാകാം. ഇങ്ങനൊരു അത്ഭുത സൃഷ്ടി, അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ അനുഭവിച്ചറിയുകയും റബ്ബാനിയായ ഗുണത്തില്ല സ്റ്റേജിൽ എത്തിപ്പെടുകയും ചെയ്യുന്ന പടപ്പ്. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കാൻ കരുത്തുകൊടുത്തൊരു പടപ്പ്. മനുഷ്യനെ പോലെ വേറൊരു ജന്തുവില്ല, അതാണ് അത്ഭുതം. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താ കൂട്ടരെ? ഇതൊക്കെ ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഡ്യൂട്ടി എന്താ? ഈ സബുഇയത്തിനെ, ഈ ബഹീമിയത്തിനെ, ക്രൂരജന്തുവിന്റെ ചാടിക്കടിക്കുന്ന സ്വഭാവത്തെ, കന്നാലി മൃഗങ്ങളുടെ നിലവാര തകർച്ചയുള്ള നേച്ചറിനെ, അതുപോലെ പിശാചായി മാറുന്ന അവസ്ഥയെ നിയന്ത്രിച്ചുകൊണ്ട് ഒതുക്കി നമ്മിലെ നായ എന്ന് പറയുന്ന സ്വഭാവത്തെ ഒന്ന് ട്രെയിനിങ് കൊടുത്ത് ഒതുക്കിയിട്ട്, ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മിലെ പോത്തിനെ നമ്മളൊന്ന് ഉദോഹിയത്തറുത്തിട്ട്, നമ്മിലെ പോത്തിനെ നമ്മളൊന്ന് ഉദോഹിയത്തറുത്തിട്ട്, നമ്മിലെ ശൈത്വാനെ നമ്മളൊന്ന് കല്ലെറിഞ്ഞിട്ട്, മീനായി പോയിട്ട് ചെയ്യണ പണി എന്താ? മിനായിൽ പോയിട്ട് ജംറകളിൽ ഞാനും നിങ്ങളും ഹജ്ജിന് പോകുമ്പോ ചെയ്യുന്ന പണി എന്താ? കല്ലെറിയാണ്. ആരെ കല്ലെറിയുന്നത്? പിശാചിന്റെ പ്രതിരൂപമായ സ്തംഭങ്ങളെ, സ്തൂപങ്ങളെ കല്ലെറിയാണ്. ഇതൊക്കെ എന്താ അർത്ഥമാണ് ഇതിലുള്ളത്? അങ്ങോട്ട് എറിയല. പാകിസ്ഥാനികളൊക്കെ വന്നിട്ട് ചെരുപ്പ്, ബാഗ്, കൈ കിട്ടിയതൊക്കെ നിന്നെ വിടൂലടാന്നും പറഞ്ഞിട്ട് അവിടെ വികാരം കൊണ്ടിട്ട് എറിയലെന്നാ പറഞ്ഞത്. എന്താണ് ഈ ഏറിന്റെ അർത്ഥം? മഹാന്മാര് പറഞ്ഞു, ഉള്ളിലുള്ള ചെകുത്താൻ ആദ്യം ഒന്ന് കല്ലെറിഞ്ഞു ഓടിക്ക്, എന്നിട്ട് അതിന്റെ പ്രതീകം എന്നോണുള്ള ഏറാണ് മിനായിലെ ജംറകളിലേക്കുള്ള ഏറ്. ഇതുപോലെ ഉദൂഹിയത്തൊരു പാവം പോത്തിനെ കശാപ്പ് ചെയ്യൽ മാത്രമല്ല, എന്നിലെ പോത്തിനെ ഞാനൊന്ന് ഉദൂഹിയത്തറക്കുക, എന്നിലുള്ള ക്രൂര ജന്തുവിനെ ഞാനൊന്ന് പരിശീലിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് ഒതുക്കി നിർത്തുക, എന്നിലുള്ള ശൈത്വാനെ ഞാൻ ഒഴിവാക്കുക, അങ്ങനെ ഞാൻ റബ്ബാനിയായി മാറുക. ഇതാണ് ഡ്യൂട്ടി. അങ്ങനെ റബ്ബാനിയായ എന്താ ഗുണം? പടച്ചോനെ കാത്തോളനെ, കാത്തിരിക്കൂ അല്ലാഹു. പടച്ചോനെ എനിക്കതാവശ്യമാണ്, തന്നിരിക്കൂ അല്ലാഹു. പടച്ചോനെ എന്ത് അല്ലാഹുവിനെ വിളിച്ച് പറഞ്ഞാലും ഉദുഊനി അസ്തജിബു ലക്കും എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ചോദിച്ചോ, ഞാൻ തന്നോളാം. ആരോടാ പറഞ്ഞത്? അണ്ടനോടും അടകോടനോടും മമ്മദിനോടും പോക്കരോടും നഫീസയോടും ഫാത്തിമയോടും നിരുപാധികം പറഞ്ഞതാണോ അത്? എന്തോരം ചോദിച്ചു ചോദിച്ചു ഒന്നും തരുന്നില്ലല്ലോ, എന്താ പ്രശ്നം? അതാരോടാ പറഞ്ഞത്? ഉദുഊനി, നിങ്ങൾ എന്നോട് ചോദിച്ചോന്ന് ഏതൊരു സമൂഹത്തോടാ പറഞ്ഞത്? റബ്ബാനികളോടാണ് പറഞ്ഞത്, റബ്ബിന്റെ ആളുകളോടാണ് പറഞ്ഞത്, നിഷ്കളങ്കരായ റബ്ബിന്റെ ദാസന്മാരോടാണ് പറഞ്ഞത്. ആ ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടണം. എന്നാലേ ഈ തലകുത്തി മറിഞ്ഞ് ക്ഷീണം സഹിക്കുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ. ഇല്ലാതെ പ്രാർത്ഥിച്ചാലോ ചോദിച്ചാലോ യാന്ത്രികമായി ചലിച്ചാലോ അതൊക്കെ നിഷ്ഫലമായി പോവും. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. സമയം